Hi guys, welcome back to my channel. I am Dilshad. Highlights video shots kandathu pole thanne Nexon lana nammal innu work cheyan povunnathu. Tata Nexon XMS variant ilana oru pratheyadam ennu vechale Hypersonic inde 10 inch Android stereo aanu nammal idil install cheyan povunnathu. Adu pole thanne fog lamp with indicators okke varunna oru DRL fog lamp install cheyunnundu. Adu pole seat covers, 4D mat, pinna cheriya cheriya accessories aanu. അപ്പോൾ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 10 ഇഞ്ച് ആൻഡ്രോയിഡ് സ്റ്റീരിയോ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ട് തിരിച്ചു വരാം. അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ നെക്സോൺ ഇവിടെ റെഡിയാണ്. ഫയർ റെഡാണ് നമ്മുടെ നെക്സോണിൻ്റെ കളർ വരുന്നത്. ഇതിൽ ചെയ്യാൻ പോകുന്ന വർക്കുകൾ, നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഫോഗ് ലാമ്പാണ്. ഇത് നെക്സോൺ XMS ആണ് വേരിയൻ്റ്. അതുപോലെ വീൽ കവർ, സിൽവർ വരുന്ന വീൽ കവർ നമ്മൾ പെയിൻറ് ചെയ്യുന്നുണ്ട് ഒരു അലോയ്സ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റെയിൻ ഗാർഡ് വിത്ത് ക്രോം വരുന്ന റെയിൻ ഗാർഡാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, വിനൈൽ മാറ്റിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ സീറ്റ് കവേഴ്സ് ചെയ്യുന്നുണ്ട്, 4D മാറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റിയറിംഗ് കവേഴ്സ് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ. അതുപോലെ ഡോർസിൽ പ്ലേറ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റീൽ ടൈപ്പ് തന്നെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ, അതായത് 10 ഇഞ്ച് വരുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് ചെയ്യുന്നത് വിത്ത് റിവേഴ്സ് ക്യാമറ. ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഫോഗ് ലാമ്പ് വരുന്നത്. DRL ഇൻഡിക്കേറ്റേഴ്സ്, സെൻട്രൽ പ്രൊജക്ടർ ടൈപ്പാണ് ഫോഗ് ലാമ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ നമുക്ക് കാണാം. അത് ഫിറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾക്ക് ഫ്രണ്ടിലത്തെ ക്യാപ്പ് അഴിച്ചു മാറ്റിയതിന് ശേഷമേ നമുക്ക് ഫോഗ് ലാമ്പ് ഫിറ്റിംഗ് നടക്കുകയുള്ളൂ. ബമ്പർ അഴിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഫിറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റി ഇങ്ങനെയാണ് വരുന്നത്. നല്ല ലുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫോഗ് ലാമ്പിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. ആദ്യം നമുക്ക് അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ഒന്ന് കാണാം. ഇതാണ് ഹൈപ്പർസോണിക്കിൻ്റെ 10 ഇഞ്ച് വരുന്ന നെക്സോണിന് സ്പെഷ്യലായി വരുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. വിത്ത് ക്യാൻബസ് ആണ് വരുന്നത്. ഇതെല്ലാം അതിൻ്റെ കൂടെ വരുന്ന കണക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ്. കമ്പനി കപ്ലേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കണക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഹൈപ്പർസോണിക് എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡിൽ ഏറ്റവും ഹൈ ബിൽഡ് ക്വാളിറ്റിയിലും എല്ലാം കൊണ്ടും നല്ല ഹൈ എൻഡ് പ്രീമിയം സാധനം തന്നെയാണ് ഈ ഹൈപ്പർസോണിക് എന്ന് പറയുന്ന ബ്രാൻഡ്. ഇതാണ് ക്യാൻബസ് വരുന്നത്, ക്യാൻബസ് ഡീകോഡർ എന്നതിൽ എഴുതി കാണാം. ഈ കപ്ലേഴ്സ് ആണ് നമ്മുടെ കമ്പനി കപ്ലേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമുക്ക് വേറെ വയർ കട്ടിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ നെക്സോൺ XMS ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ, അതുപോലെ സെൻട്രല് ഡാഷിൻ്റെ തന്നെ AC വെൻറ്റിന് താഴെ വരുന്ന വോളിയം കൺട്രോൾ ബട്ടൺസൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഹൈപ്പർസോണിക്കിൻ്റെ ബാഡ്ജിങ് ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ പുറകിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഫിറ്റ്മെൻറ്റിനായിട്ട് എല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട്. പാനൽസും കാര്യങ്ങളൊക്കെ, സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ ഫങ്ഷൻ ആവും. കമ്പനി സ്റ്റീരിയോ ആംപ്ലിഫയർ വരുന്നത് ഈ ഒരു പോർഷനിലാണ്, ഗ്ലോ ബോക്സിൻ്റെ പുറകിലായിട്ട്. ഇത് ജസ്റ്റ് ഒരു ഡിസ്പ്ലേ മാത്രമാണ്. അപ്പോൾ ആ ആംപ്ലിഫയറിൽ നിന്നാണ് നമ്മൾ ഈ കപ്ലേഴ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ളത്. ഈ കപ്ലറാണ് ഇനി നമ്മൾ ഹൈപ്പർസോണിക്കിൻ്റെ കപ്ലറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്ന് ഈവനിങ് ആയിട്ട് കഴിയാൻ, നമ്മൾ ഈ വണ്ടി നാളെ ഡെലിവറി ചെയ്യുന്നുള്ളൂ. എല്ലാം വർക്കിംഗ് ആണ്, വോളിയം കൺട്രോൾ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് അതുപോലെ ഡോർ ഓപ്പണിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ എല്ലാം ഇതിൽ വിസിബിൾ ആണ്. റിവേഴ്സ് ക്യാമറ നമ്മൾ ബാക്ക് ബമ്പറിലാണ് സെറ്റ് ചെയ്യുന്നത്. ബാക്ക് ബമ്പർ അതിന് വേണ്ടിയിട്ട് അഴിക്കേണ്ട ആവശ്യമുണ്ട്.
വിനൈൽ മാറ്റിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് എല്ലാ പാഡും നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി അത് വാക്വം ചെയ്തിട്ടാണ് വിനൈൽ മാറ്റ് ചെയ്യുന്നത്. കൂടെ തന്നെ സീറ്റ് കവേഴ്സും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീറ്റ് കവേഴ്സ് എല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അത് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. 4D മാറ്റ്, അതുപോലെ സ്റ്റിയറിംഗ് കവേഴ്സ്, ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഒരു ആംറസ്റ്റ് കസ്റ്റമർ തന്നെ കൊണ്ടുവന്നത് തന്നെയാണ്, അതും നമ്മളൊന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഇതിനോട് കൂടി ഫിറ്റ് ചെയ്യുന്നുണ്ട്, അതും നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ് 4D മാറ്റിൻ്റെ ആ ഒരു ഫിനിഷിങ് വരുന്നത്. നല്ല ലോക്കായിട്ട് തന്നെ, സ്ലിപ്പറി അല്ലാതെ ഉള്ള ഒരു 4D മാറ്റാണ് നമ്മൾ ഇതിനായി ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ആംറസ്റ്റ് വരുന്നത്. ഒരു സിമ്പിൾ ആംറസ്റ്റാണ്, ജസ്റ്റ് സ്ക്രൂ ചെയ്യുന്ന ടൈപ്പാണ്. സീറ്റെല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഡയമണ്ട് കട്ട് ഡിസൈനിലാണ് നമ്മൾ സെൻറ്ററിൽ ചെയ്തത്. നമ്മൾ വീൽ ക്യാപ്പ് പെയിൻറ്റ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. വീൽ ക്യാപ്പിൻ്റെ ഒരു പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഫിനിഷിങ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു അലോയ് വീലിൻ്റെ ഒരു ലുക്കൊക്കെയാണ് അതിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ റെയിൻ കാർഡ് വിത്ത് ക്രോം ചെയ്തത്, ഇതാ നെക്സോണിൻ്റെ ബാഡ്ജിങ് ഒക്കെ ഉള്ള ഒരു റെയിൻ കാർഡ് തന്നെയാണ് ചെയ്തത്. അതുപോലെ റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് ബമ്പറിൽ, നമ്പർ പ്ലേറ്റിന് മുകളിലായിട്ട്. ഈ ഒരു ലെവലിലാണ് നമ്മൾ ഇന്നോവയിലും എല്ലാം ചെയ്യാറുള്ള പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ ആ ഒരു ഫങ്ഷൻസ് എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഡോർ ഓപ്പണിങ്ങിൻ്റെ ഒരു ഇൻഡിക്കേഷനൊക്കെ കാണുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ രണ്ട് ഫ്രണ്ടിലെ രണ്ട് ഡോറും ഓപ്പണാണ്. അത് ക്ലോസ് ചെയ്തപ്പോൾ അത് ഇതിൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, ക്ലോസിങ്ങും ഓപ്പണിങ്ങും എല്ലാം. അതുപോലെ തന്നെ പുറകിൽ വരുന്ന ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഇൻഡിക്കേഷൻ, നാല് ഡോർ ഓപ്പൺ ചെയ്തിട്ടുള്ള ഇൻഡിക്കേഷനൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ റിവേഴ്സ് ക്യാമറയുടെ ഒരു ക്ലാരിറ്റി ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഗൈഡ് ലൈൻസ് മൂവ് ചെയ്യുന്നുണ്ട്. അതും അങ്ങനെ ഒരു ക്യാമറയാണ് നമ്മൾ ഇതിന് ഇൻസ്റ്റാൾ ചെയ്തത്. അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫങ്ഷനിങ് ആണ്, അതിനൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ലെഫ്റ്റ് സൈഡിൽ കാറിൻ്റെ ഒരു ലോഗോ പോലെ കാണുന്നുണ്ട്, അവിടെയാണ് പാർക്കിംഗ് സെൻസറിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. ഇപ്പോൾ ഡോർ ഓപ്പണിങ് ക്ലോസിങ് അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ ഇതിൽ ഹൈപ്പർസോണിക്കിൽ കാണിക്കും. ആ ക്യാൻബസ് അങ്ങനത്തെ ക്യാൻബസ് ആണ്. അതുപോലെ നല്ലൊരു ഹോൺ നമ്മളിതിൽ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ തന്നെ ക്ലാരിറ്റി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യൂട്യൂബിൽ ഒരു HD ക്വാളിറ്റി വീഡിയോ പ്ലേ ചെയ്തിട്ട് അതിൻ്റെ ക്ലാരിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് വീഡിയോയുടെ ഒരു ക്വാളിറ്റി വരുന്നത്. നല്ല ഹൈ ഡെഫിനിഷൻ ഫയൽസ് എല്ലാം അതിൻ്റെ ഫുൾ ഔട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എല്ലാം. ലാസ്റ്റ് നമ്മൾ ചെയ്തത് ഡോർസിൽ പ്ലേറ്റ് ആണ്, നെക്സോൺ എന്ന് എഴുതിയിട്ടുള്ള ബാഡ്ജിംഗ് ഉള്ള ഒരു ഡോർസിൽ പ്ലേറ്റും ചെയ്തു. ഗായ്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നെക്സോൺ XMS ൽ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇൻസ്റ്റാളേഷൻ, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ക്യാൻബസ് ഇൻസ്റ്റാളേഷനും അതുപോലെ അതിൻ്റെ കൺട്രോൾസ്, AC വെന്റിന് താഴെ വരുന്ന കൺട്രോൾസും അതുപോലെ കൺട്രോൾ സ്വിച്ചസ്, അതുപോലെ സ്റ്റിയറിംഗ് വീലിൽ വരുന്ന കൺട്രോൾ സ്വിച്ചസ്, ഇതെല്ലാം സിങ്ക് ആവുമോ, അതുപോലെ പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എല്ലാം സിങ്ക് ആവുമോ എന്നുള്ളൊരു ഡൗട്ടാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. ജസ്റ്റ് 10 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. പ്ലഗ് ആൻഡ് പ്ലേ ആണെല്ലാം, വളരെ സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ കയ്യിലും XMS വേരിയൻ്റ് ഉണ്ടെങ്കിൽ, അതായത് XM വേരിയൻ്റ് മുതലുള്ള ഏതൊരു നെക്സോൺ വേരിയൻസിലും നമുക്കിതുപോലുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോസ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഷോപ്പുമായി ബന്ധപ്പെടാം. ഞാൻ ഡിസ്ക്രിപ്ഷനിലെല്ലാം ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്.
പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരോടും ഹൃദയം നിറഞ്ഞൊരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഇവിടെ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ തീർച്ചയായും തിരിച്ചു വരാം. അതുവരെ സി യു ബൈ.